ഹരിപ്പാട് 1.88 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടി. ഹരിപ്പാട് നിന്ന് കായംകുളം റേഞ്ച് എക്സൈസ് സംഘം കണക്കിൽപ്പെടാത്ത പണം പിടികൂടി. 1.88 കോടി രൂപയാണ് കായംകുളം റേഞ്ച് എക്സൈസ് പിടികൂടിയത്. ഹരിപ്പാട് മാധവ ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ വാഹന പരിശോധനയ്ക്ക് ഇടെയാണ് എക്സൈസ് സംഘത്തിന്റെ കയ്യിൽ 4 അംഗ സംഘം കുടുങ്ങിയത്. കാറിനുള്ളിൽ ബാഗിലും ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിപ്പിച്ച നിലയിലുമാണ് പണം സൂക്ഷിച്ചിരുന്നത്. തൃശൂരിൽ നിന്ന് കായംകുളം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് സംഘത്തെ എക്സൈസ് പിടികൂടിയത്. 1 മലയാളിയും 3 മഹാരാഷ്ട്ര സ്വദേശികളും കസ്റ്റഡിയിലായി. പലരിൽ നിന്ന് സ്വരൂപിച്ചതാണെന്നും പുതിയ സ്വർണം വാങ്ങിക്കൊടുക്കാനാണെന്നുമാണ് ചോദ്യം ചെയ്തിൽ ഇവർ മറുപടി നൽകിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. കഴിഞ്ഞ ദിവസം സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പാർട്ടി സഹിതം ഹരിപ്പാട് ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി വരുവേ ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ നിന്നും വടക്കോട്ട് വിയപുരത്തേക്കും മറ്റു പോകുന്ന റോഡിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്കിൽ ഹരിപ്പാട് ബ്രാഞ്ചിൻ്റെ മുൻവശം വെച്ച് വാഹന പരിശോധന നടത്തി വരവേ ഒരു വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാർ വരികയും നമ്മൾ കൈ കാണിച്ചതിന് പ്രകാരം അവർ ആ ബാങ്കിന് സമീപം വണ്ടി ഒതുക്കി നിർത്തുകയും തുടർന്ന് ഈ വണ്ടി പരിശോധിച്ചതിൽ ഈ വാഹനത്തിൽ 4 പേർ ഉള്ളതായും അവരിൽ നിന്നും നമ്മൾ പരിശോധിച്ചതിൽ 1,88,16,430 രൂപ കണ്ടെടുക്കുകയും ചെയ്തു. ആയതിന് മതിയായ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചതിൽ അവരുടെ കയ്യിൽ കൃത്യമായ രേഖകളൊന്നുമില്ല, അവർ കൃത്യമായ മറുപടികളൊന്നും നൽകുന്നില്ല. അവരോട് ചോദിച്ചാൽ പറയുന്നത് ഇതേപോലെ തന്നെ ആളുകളിൽ നിന്നും ഇതുപോലെ പൈസ കളക്ട് ചെയ്ത് തൃശ്ശൂരിൽ പോയി സ്വർണം എടുത്തു കൊടുക്കാനെന്നാണ് അവർ ചോദ്യം ചെയ്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വാഹനത്തിന് അകത്തു നിന്നും ബാഗിൽ സൂക്ഷിച്ച നിലയിലും ഈ 4 പ്രതികളുടെ ശരീരത്തിൽ തുണിയിലും ജാക്കറ്റിലും അറകളോട് കൂടിയ ജാക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലുമാണ് കറൻസികൾ സൂക്ഷിച്ചിരുന്നത്. അതിൽ 3 പേർ മഹാരാഷ്ട്ര സ്വദേശികളും 1 ആൾ കേരളീയനുമാണ്. മഹാരാഷ്ട്ര സ്വദേശികൾ വർഷങ്ങളായി കേരളത്തിൽ താമസിച്ചു വരുന്നതായിട്ടാണ് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.